വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, ഒഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, തകർത്തു നിർമ്മളമാക്കപ്പെട്ട മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദ് മുസ്തഫ, പ്രാപജീവ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ, ആരെതിർത്താലും ആര് വെറുത്താലും ആരെത്ര നികൃഷ്ടമായി പുസ്തകം എഴുതിയാലും ആരെത്ര നികൃഷ്ടമായി ചോദ്യ പേപ്പറുകൾ എഴുതിയാലും ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ രാജകുമാരനായി പ്രശോഭിക്കുന്ന ഇന്ദപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കോടാനുകോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ ചങ്കില ചോരയായ കരളിന്റെ കാതലായ ആരാണോ ഞങ്ങൾക്ക് ആകാശഭൂമികളുടെ സംവിധായകരെ പരിചയപ്പെടുത്തി തന്നത്, ആരാണോ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വേദനകളെ മാറ്റിക്കളയുന്നത്, ആരെപ്പറ്റിയുള്ള സ്മരണകളാണോ ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്നത്, പ്രതിസന്ധികളുടെ കൊടുമുടികളിലേക്ക് ഞങ്ങളെ വലിച്ചു കയറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടുള്ള ഹൃദയബന്ധമാണോ ഞങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്, ഞങ്ങൾ തകർന്നു പോകാതെ താങ്ങി നിർത്തുന്നത്, ആരിലാണോ ഞങ്ങളുടെ സ്നേഹം ചെന്നവസാനിക്കുന്നത്, സ്നേഹമെന്ന വികാരം ഏത് സൃഷ്ടിയിലാണോ ചെന്നവസാനിക്കുന്നത്, ആരാണോ ഞങ്ങളെ സ്നേഹത്തിന്റെ അർത്ഥം പഠിപ്പിച്ചത്, എവിടെയാണോ സ്നേഹത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്, ആരെപ്പറ്റിയുള്ള പരാമർശം കൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ സ്വീകാര്യമാകുന്നത്, ആരുടെ അവതാരങ്ങൾ പുകഴ്ത്തപ്പെടുന്നത് കൊണ്ടാണോ ഞങ്ങളുടെ ശബ്ദം സ്വീകാര്യമാകുന്നത്, ആരോടുള്ള പ്രേമമാണോ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്, ആരാണോ ഞങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ ചെയ്യുന്നത്, ആരാണോ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുത ഹമ്ദില വെള്ളം ഞങ്ങൾക്ക് കോരിത്തരുന്നത്, ആരാണോ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, ആരാണോ ഞങ്ങളെ സ്വർഗീയ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ ഞങ്ങൾ രക്തസാക്ഷിത്വത്തിന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്, ഏതൊരു സൃഷ്ടിയിലാണോ ഞങ്ങളുടെ സ്നേഹമെന്ന വികാരം ചെന്നവസാനിക്കുന്നത്, സ്നേഹം ഞങ്ങൾക്ക് പ്രേമമാകുന്നത് എവിടെയാണോ, പ്രേമം ഞങ്ങൾക്ക് ലഹരിയാകുന്നത് എവിടെയാണോ, ആ ലഹരിയിൽ ഞങ്ങൾ ലയിച്ചു ചേരുന്നത് ആരിലാണോ, ആ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പേ, ഞങ്ങളുടെ കരളിന്റെ കാതലെ, ഞങ്ങളുടെ ചങ്കിലെ ചോരെ, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവേ ഇത് തിങ്കളാഴ്ച രാവാണ്, അള്ളാഹുവേ ഇത് ദീനിന്റെ മജ്ലിസാണ്, ഞങ്ങൾക്കൊരു സ്വാർത്ഥതയുമില്ലാതെ, ഞങ്ങൾ യാതൊരു സ്വാർത്ഥതയുടെയും അംശമില്ലാതെ, ഒരു സ്വാർത്ഥ താല്പര്യവും ഞങ്ങളുടെ തലച്ചോറിലേക്ക് ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് കടന്നു കയറാതെ, ഈ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് മദീനയുമായുള്ള ഞങ്ങളുടെ ബന്ധമാണ് നാഥ, റൗളയുമായുള്ള ഞങ്ങളുടെ അടുപ്പമാണ് നാഥ, പ്രവാചകനുമായുള്ള ഞങ്ങളുടെ കരളിന്റെ അടുപ്പമാണ് നാഥ, തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവാണ്, എല്ലാ തിങ്കളാഴ്ചകളും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഹബീബിനോട് എന്തിനാണ് ഇങ്ങനെ തിങ്കളാഴ്ചകൾ നോമ്പ് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ആ ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, തിങ്കളാഴ്ച ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ നോമ്പ് നോക്കുന്നതെന്ന് പറഞ്ഞ ആ തിങ്കളാഴ്ചയുടെ രാവാണ് തമ്പുരാനെ, ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ നൂറുകണക്കിന് മുഖ്യങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാ, ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞങ്ങൾ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിന് കാണാനുള്ള ഭാഗ്യം, ഒന്ന് സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം, ആ പാൽ പുഞ്ചിരി ഒന്ന് കാണാൻ, ആ ഇളം ചുണ്ടുകൾ ആ സുന്ദര ചുണ്ടുകളൊന്ന് കാണാൻ, ആ നെറ്റിത്തടത്തിന്റെ വിശാലതയൊന്ന് കാണാൻ, ആ നെറ്റിത്തടത്തിന്റെ പ്രകാശമൊന്ന് കാണാൻ, ആ മുടിയുടെ അഴകൊന്ന് കാണാൻ, ആ താടിയുടെ ഭംഗിയൊന്ന് കാണാൻ, ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അടിച്ചു വീശുന്ന ലോകത്തെവിടെയും കിട്ടാത്ത സുഗന്ധമൊന്ന് ആസ്വദിക്കാൻ, അങ്ങനെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിന് കാണാൻ, ഒരു വട്ടമല്ല പലവട്ടം കാണാൻ, എന്റെ ഹബീബിന്റെ ശുപാർശ നാളെ പരലോകത്ത് കിട്ടാൻ,
പാപികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ നാഥ, നിന്റെ റസൂലുള്ളാഹിന്റെ ദർശന സൗഭാഗ്യം തരണേ നാഥ, ഈ രാത്രി ഞങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രാത്രിയാക്കണേ നാഥ, ഈ ദുആ നീ സ്വീകരിക്കണേ നാഥ.